എനിക്കിപ്പോ കല്യാണം ആലോചിക്കാൻ ആരാ പറഞ്ഞേ? ഞാൻ എന്താ മൂത്ത് നരച്ചിരിക്കുവാണോ? എന്റെ മോളെ കൈവന്ന ഭാഗ്യം തട്ടിക്കളയണ്ട എന്നാണ് എന്റെ അഭിപ്രായം. എന്റെ ആർച്ചേ, ഒരു കുറച്ചു കാലം കൂടെ ഞാൻ ഒന്ന് സ്വസ്ഥമായിട്ട് നടന്നോട്ടെ. ചെറുക്ക വന്നൊന്ന് കണ്ടിട്ട് പോയെന്ന് വെച്ച് ആകാശം ഒഴിഞ്ഞ് വീഴും. എടി നോക്ക, നിന്റെ മനസ്സിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അതങ്ങോട്ട് തുറന്ന് പറ. ഞാൻ പറഞ്ഞ നടത്തി തരുമോ? അത് പറയട്ടെ. ചെറുക്കൻ അമേരിക്കയിലാ, ബിസിനസ്സാ. അമേരിക്കയിലോ ഉഗാണ്ടയിലോ ആയിക്കോട്ടെ, നീ പേര് പറ. പറ. ട്രംപ്. ഡൊണാൾഡ് ട്രംപ്. അല്ല, നീ പറയുന്ന ചെറുക്കൻ ക്രിസ്ത്യാനിയാണോ? എന്റെ ആർച്ചേ, അത് അമേരിക്കയിലെ പുതിയ പ്രസിഡന്റാ, ഒന്ന് പറഞ്ഞു കൊടുക്ക്. പ്രസിഡന്റോ മുഖ്യമന്ത്രിയോ ആരെയാണ് മോൾക്ക് ഇഷ്ടം എന്ന് പറ ഈ ആർച്ച് നടത്തി തരും. പിന്നെ നീ ആദ്യം ആ ട്രംപ് മോന്റെ ഫോണോ അഡ്രസ്സോ ഒന്ന് വാങ്ങിച്ചു താ, ഞാനും അവനുമായിട്ടൊന്ന് സംസാരിച്ച് നോക്കട്ടെ. അല്ലാതെ എവളുടെ വാക്കും കേട്ടോണ്ടിരുന്നാലേ മൂത്ത് നരച്ച് കൊട്ടയടയ്ക്ക പോലത്തെ നിന്റെ അപ്പനെ പോലെ വീട്ടിൽ ഇരിക്കത്തേ ഉള്ളൂ. നിങ്ങൾ അവരെ വിളിച്ച് വരാൻ പറ. ട്രംപിനെയോ? അല്ല, നിങ്ങൾ പറഞ്ഞ ചെറുക്കനെ. ഹലോ, ഇറങ്ങ, വേഗം ഇറങ്ങ. നമസ്കാരം പെണ്ണിന്റെ. വല്യച്ഛനാ, ഈ വീടടക്കം 5 ഏക്കറാ. ഓ, അത് ശരി. പെണ്ണിന്റെ അച്ഛൻ എവിടെ? ഒരു ലിങ്സ് പോലും കുറയത്തില്ല, എല്ലാം പ്രമാണത്തിൽ പറഞ്ഞിട്ടുണ്ട്. കാഴ്ച തീരെ കുറവാണെന്ന് ചെവി തീരെ കേട്ടൂടാ. അത് ശരിയാക്കാനില്ല, എന്താ ചെയ്യാ. അരിയപ്പാ, നീ ഇതെങ്ങോട്ടാ? നീ ഇപ്പൊ അങ്ങോട്ട് വരണ്ട, നിന്റെ പോലെ ഇതാന്നേ അവരറിയണ്ട. എന്തുവാ നോക്കിയിരിക്കുന്നേ? നിർത്തി വച്ചിരിക്കുകയില്ലയോ? എടുത്തങ്ങോട്ട് കഴിച്ചാട്ടെ. ഇതേ ലഡു എന്ന് പറയും, കഴിച്ച ഭയങ്കര മധുരമാ. ഇത് ചിന്നമ്മ, പെണ്ണിന്റെ വല്യമ്മയാ. ഇതാണ് പയ്യൻ, പയ്യൻ. നമസ്കാരം. പിന്നെ പെണ്ണിന്റെ അച്ഛനെ ഉണ്ടായിരുന്നു? പെണ്ണിന്റെ അച്ഛൻ ഇവിടെ ഇല്ല, അവൻ ബാംഗ്ലൂരിലാ. എന്താ പിന്നെ പെണ്ണിനെ വിളിച്ചാലോ? പോയി വിളിച്ചോണ്ട്. വിളിക്കോ? വിളിച്ചാ വരുവോ? അവള് ഭയങ്കര നിർബന്ധക്കാരിയാ. പോയി വിളിക്ക. ഇരിക്കണേ. ഇപ്പോഴത്തെ കുട്ടികളല്ലേ അതൊന്നും കാര്യാക്കണ്ട. എന്താണാവോ? അവൾക്കേ ചെറുക്കനോട് തനിച്ചൊന്ന് സംസാരിക്കണമെന്ന്. അതിനെന്താ? ആയിക്കോട്ടെ അല്ലേ. പിന്നെ ഞാൻ ജോമോൻ. റാണിയുടെ പേരെനിക്കറിയാം. എന്തോ പറയാണ്ടെന്ന് പറഞ്ഞു. താനേ സിപ്പ് ഇട്ടിട്ടില്ല. പറ്റിയ പെണ്ണുങ്ങളൊക്കെ നമ്മുടെ കയ്യിലുണ്ട്, നിങ്ങൾ ചെറുക്കനെ കൊണ്ട് വന്നാൽ മതി. അതെ, ഞാൻ ഇപ്പൊ വിളിക്കാട്ട. ഒരു മിനിറ്റ്, ഒരു മിനിറ്റ്, തേടി വണ്ടി കാലിച്ചു. നിർത്ത്, നിർത്ത്, ആ നിർത്ത്, ഓക്കെ, ആ നിർത്ത്, ഹായ് നിർത്ത്, നിർത്ത്, നിർത്താണ്ട് പോവല്ലേ. ഒരു മിനിറ്റ്, ഞാൻ വിളിക്കാം. ഓക്കെ, നാളെ കാണാം. അവണെങ്കിൽ വല്ല വിഷമം മേടിച്ചെന്ന്. എന്റെ വണ്ടിയുടെ മുന്നിൽ കിടന്നല്ലേ അവണ്ട്. അതെ, ഞാൻ അങ്ങോട്ട് വന്ന് കണ്ട് രണ്ട് വർത്താനം പറയണമെന്ന് കരുതി വന്നതാ. പിന്നെ ആ പെണ്ണ് നമ്മൾ എന്തെങ്കിലും വന്ന് പറഞ്ഞാൽ എനിക്ക് അങ്ങ് ചൊറിഞ്ഞു കേറും. അതാ അതിനിപ്പെന്താ പ്രശ്നം? ആ ചെറുക്കന്റെ വീട്ടുകാരെ തല്ലില്ല എന്നുള്ളൂ. താൻ ഞങ്ങൾ ആണ് കാണിക്കാനാണോ കൊണ്ടുപോയെന്ന് പറഞ്ഞ് കുത്തിന് പിടിച്ചാനോട് ചോദിച്ചത് അവര്. അവരങ്ങനെ പറഞ്ഞു. എന്റെ കോട്ടമല ഭഗവതി, ഈ ടൈപ്പ് സാധനങ്ങളൊക്കെ ഞാൻ എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാ കാണുന്നത്. ഇനിയെങ്കിലും അതിനൊക്കെ ഒന്ന് പെണ്ണായി വളർത്ത് ചേട്ടാ. മനുഷ്യനെ ഇടങ്ങാറാക്കാണ്ട് ഒന്ന് മാറി നടന്ന്. ഓ, ഞാനില്ലേ. എന്റെ പൊന്ന് വക്കീലേ, പറയുന്ന എന്താ ചെയ്യാ? ഈ കസ്തൂരിമാന്റെ മേത്ത് നല്ല മണമുണ്ട്, പക്ഷെ ഇത് മാൻ അറിയത്തില്ല. മാൻ അതും അന്വേഷിച്ചുള്ള നടപ്പാ സ്ഥിരം നടക്കുന്നത്. ചുറ്റും ഒന്ന് കണ്ണു തുറന്ന് നോക്കിയാ നല്ല ഇറക്കന്മാരെ കാണാൻ പറ്റും. മാനോ? എവിടെ?
കാണിച്ചാ വാ വണ്ടി കയറ്. കല്യാണം കഴിഞ്ഞ വിഷമിച്ചു കൊല്ലണം ഇതിനൊക്കെ. എന്നാലും ഒരിക്കൽ അച്ഛാന്ന് വിളിക്കണ്ടോണ്ട, അല്ല അച്ഛക്ക് വന്നാന്ന് വിളിച്ചേനെ. ഇനിയിപ്പോ എന്തൊരു വഴി? ഒരു പെണ്ണ് വിചാരിച്ചാല് റാണിയുടെ സ്വഭാവം മാറത്തുള്ളൂ. അതിന് പറ്റിയ ഒരാളെ ഞാൻ ഏർപ്പാടാക്കി തരാം. ഹലോ ഹലോ, ഉചിതവുമായിരിക്കുന്നു, ഫോൺ കൊടുക്കാവോ? ആരാ? വക്കീലാന്ന് പറഞ്ഞാ മതി, കൊടുക്കാം. ഉചിതേ, എടിയേ, ആരാ? ഏതൊരു വക്കീലാ? വക്കീലാണ്. ഹലോ, ഞാൻ ഉചിതകുമാരിയാ. ഇത്രയും നാള് നമ്മൾ ഈ ഫോണിൽ കൂടെയുള്ള ചാറ്റിംഗ് ആയിരുന്നു, നേരിട്ടൊന്ന് കാണണ്ടേ? ഒരു വർക്കിന്റെ കാര്യം പറയാൻ വേണ്ടിയാ. സാർ, ഒരു മണിക്കൂർ കഴിഞ്ഞ് വിളിക്കോ, ഇപ്പൊ ഒരു കസ്റ്റമർ ഉണ്ട്. ഓ, ആയിക്കോട്ടെ, വിളിക്കാം. ഏതാടാ ഈ പുതിയ? ഞാൻ പറയാറില്ലടാ, എന്റെ ഫേസ്ബുക്ക് ഫ്രണ്ട്. ഇപ്പൊ എന്നെ നേരിട്ടൊന്ന് കാണുന്നു, എന്താടാ ചെയ്യാ? നല്ല കറവ് കിട്ടണേനാണെങ്കി ഒന്നും നോക്കണ്ട, ഒരു മാസം വാട കിട്ടുമെങ്കി വിട്ടുകളയേണ്ട അളിയാ. അപ്പൊ പോവാല്ലേ? പോണം. വക്കീല് പറഞ്ഞ മാതിരി ഒരു തഞ്ചത്തിനൊക്കെ നീ നിന്ന് ആ മരം കേറി പെണ്ണിനെ യഥാർത്ഥ പെണ്ണാക്കി നീ മാറ്റിയെടുക്കണം. ശരി അമ്മാവ. പിന്നെ നിന്റെ ബയോഡാറ്റ എന്റെ കയ്യിൽ തന്ന നല്ല പളുങ്ക് ചെക്കന്മാരുണ്ട്, ഒപ്പിച്ചു തരാം. ഒന്നൊന്നും കൂട്ടിയ നാലാവില്ല, ഒന്നും ഒന്നും കൂട്ടിയാലേ നാലാവുള്ളൂ. ഓട്ടക്കാശ് എത്ര ചേട്ടാ? ആ എത്ര? 100 രൂപ. എന്നാ പിടിച്ചോ. ആ വിട്ടോ വിട്ടോ, ഓക്കെ വാ കേറിക്കോളൂ. ചിന്നമാന്റിയല്ലേ, എനിക്കറിയാം ഇവിടെയുള്ള എല്ലാരെയും പറ്റിയും വക്കീലെങ്കിലും പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. വക്കീലോ? ഇവളെന്നെ വക്കീലെന്നേ വിളിക്കാറുള്ളൂ. ഇവളെ ഏതാടാ മൂന്നാനെ? അതെ, എന്റെ ഒരു അനന്തരവളാ. ഒരു ഇന്റർവ്യൂവിന് വേണ്ടി നാട്ടിൽ നിന്ന് വന്നതാ. ഒരു 3-4 ദിവസം ഇവിടെ തങ്ങേണ്ടി വരും. ഞാൻ നോക്കിയിട്ട് വിശ്വസിച്ച് നിർത്താൻ പറ്റിയ ഒരു വീട് ഇത് മാത്രമേ ഉള്ളൂ. എന്നെ ഒന്നും സഹായിക്കും. അപ്പൊ തനിക്ക് വീടും കൂടി ഒന്നും ഇല്ലേ? ഞാൻ അമ്പലത്തിലല്ലേ കിടക്കണേ. റാണിയല്ലേ, പറഞ്ഞു കേട്ടാലും പുലിയാണല്ലോ. നീ അത് കാര്യാക്കണ്ട, അവൾക്ക് പണ്ടേ പെമ്പിള്ളേരെ ഇഷ്ടമല്ല. ഇത് നമ്മുടെ കുഞ്ഞമ്പൂവിന് അനന്തരവള, കുറച്ച് ദിവസം ഇവിടെ താമസിക്കാൻ വന്നതാ. ഇതെന്താ ലോഡ്ജോ? ഏതോ ഇന്റർവ്യൂവിന് വന്നതാ പാവം. മര്യാദക്ക് അടങ്ങി ഒതുങ്ങി കഴിഞ്ഞോണം, അല്ലെങ്കി അറിയാലോ. അറിയാം, ചിന്നമ്മന്റെ ഉണ്ണിയാർച്ചയാകും. എന്നാ ശരി, മൂന്നാം വയ്ക്കോ, നീ വാ. എന്താ മോളെ? ചേട്ടാ, ഈ ബൾബ് ഒന്ന് മാറ്റിത്തരോ. ഇത് ഞാൻ മാറ്റിയ ശരിയാവൂല, റാണി കൊച്ചാണ് ഇവിടെ മാറ്റണത്. ഞാൻ കൊച്ചിനെ വിളിക്കാം. എന്താ റാണി ഒരു മൈൻഡ് ഇല്ലാത്ത? രണ്ടു ദിവസമായി ഞാനിവിടെ ഉണ്ട്, ഒന്ന് മിണ്ടിക്കൂടെ? ഞാൻ എന്തിനാ നിന്നോട് മിണ്ടുന്നെ? എന്താ 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 അവിടെ ഒരു ശബ്ദം കേട്ടേ? ബൾബ് മാറ്റാൻ കേറിയപ്പോ ഷോക്ക് അടിച്ചതാ. വേറെ ആരെ കൊണ്ടെങ്കിലും ചെയ്യിച്ചാ പോരായിരുന്നോ? തന്നെ ചെയ്യേണ്ട വല്ല കാര്യമുണ്ടോ? താങ്ക്സ്. എന്നോടുള്ള പിണക്കം മാറിയോ? Yeah.